1935 മാർച്ച് 27 അമേരിക്കയിലെ ഒക്ലഹോമ സംസ്ഥാനത്ത് സ്റ്റാൻലി ഫ്രാൻസിസ് റോദർ ജനിച്ചു. തന്റെ കുടുംബത്തിലെ മുതിർന്ന കുട്ടിയായിരുന്നു റോദർ. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം സെമിനാരിയിൽ ചേർന്നു. ലത്തീൻ ഭാഷ പഠിക്കുന്നതിൽ നന്നേ കഷ്ടപ്പെട്ടു. എങ്കിലും കർത്താവിന്റെ കൃപയാൽ 1963 മെയ് 25 തിരുപ്പട്ടം സ്വീകരിച്ചു. 5 വർഷം ഒക്ലഹോമയിൽ സഹവികാരിയായി സേവനമനുഷ്ഠിച്ച ശേഷം സാന്റിയാഗോയിലെ ഗ്വാട്ടിമലയിലെ തദ്ദേശവാസികൾക്ക് സേവനം ചെയ്യാൻ അയക്കപ്പെട്ടു. അവിടെ രോഗികളെ സന്ദർശിച്ചും കൃഷിയിടത്തിൽ ആളുകളോടൊപ്പം ജോലി ചെയ്തും ജീവിച്ചു. പുതിയ നിയമ പുസ്തകം ഗ്വാട്ടിമലയിലെ പ്രാദേശിക ഭാഷയിലേക്ക് തർജ്ജുമയും ചെയ്തു. 13 വർഷം ഫാദർ റോദർ ഗ്വാട്ടിമലയിൽ സേവനം ചെയ്തു. ആ സമയത്താണ് ഗവൺമെന്റും ഗറില്ല പോരാളികളുമായി ആഭ്യന്തര യുദ്ധമുണ്ടായത്. ഈ യുദ്ധത്തിൽ ഒരുപാട് വൈദികർ കൊല്ലപ്പെട്ടു. 1981 പുറത്തിറക്കിയ മരണപ്പട്ടികയിൽ ഫാദർ റോദറിന്റെ പേരും വന്നതോടെ അദ്ദേഹം ഒക്ലഹോമയിലേക്ക് തിരികെ പോന്നു. എന്നാൽ ഏതാനും മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഗ്വാട്ടിമലയിലേക്ക് തിരികെയെത്തി. ആദ്യ അപകട സൂചനയിൽ തന്നെ എങ്ങനെയാണ് ഇടയൻ ഓടിപ്പോവുക? ചെന്നായ്ക്കൾ അപ്രതീക്ഷിതമായ ആട്ടിൻപറ്റത്തെ ആക്രമിക്കുമ്പോൾ അവയെ തനിയെ വിട്ടിട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഫാദർ റോദർ പറയുമായിരുന്നു. 1981 ജൂലൈ 28 രാവിലെ റെക്ടറിയിലേക്ക് അതിക്രമിച്ചു കയറിയ 3-അംഗ സംഘം റോദർ അച്ഛനെ വെടിവെച്ച് വീഴ്ത്തി. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹം മരണപ്പെട്ടു. 2017 സെപ്റ്റംബർ 23 റോദർ അച്ഛനെ വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക് ഉയർത്തി. അമേരിക്കക്കാരനായ ആദ്യ രക്തസാക്ഷിയാണ് ഫാദർ റോദർ. വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ അമേരിക്കൻ പുരോഹിതനുമാണ് ഫാദർ സ്റ്റാൻലി റോദർ. എന്റെ ജീവിതം എന്റെ ജനങ്ങൾക്ക് വേണ്ടി, എനിക്ക് ഭയമില്ല. വാഴ്ത്തപ്പെട്ട സ്റ്റാൻലി ഫ്രാൻസിസ് റോദർ.